നിങ്ങൾ ഈ കണ്ടവരുടെ പുറകെ നടക്കുന്നതിന് പകരം ഒരു പരാതി എഴുതി യൂണിയനിലോട്ട് താ. കാലം മാറി. ഇപ്പോൾ ഏത് പ്രശ്നത്തിനും പരിഹാരം കാണണോ? രാഷ്ട്രീയവൽക്കരിക്കണം. നിങ്ങൾ എന്ത് കളിച്ചാലും ശരി, ഗോവിന്ദൻ കുട്ടിയുടെ കൂടെ തൊടാൻ പറ്റില്ല. അതേ എനം വേറെയാ. എനം ഏതാണെന്ന് ആർക്കറിയാം? ഓർമ്മയായ കാലം തൊട്ട് തന്തയാരെന്ന് തപ്പിത്തുടങ്ങിയത്. ആദ്യം അവനോട് പോയി അത് കണ്ടുപിടിക്കാൻ പറയുക, എന്നിട്ട് തീരുമാനിക്കാം എനം. എന്റെ തിരുമേനി, ഗോവിന്ദൻ കുട്ടിക്ക് തന്ത ഒന്നേ ഉള്ളൂ. താൻ കണ്ടിട്ടുണ്ടോ? കാണണ്ടല്ലോ, കേട്ടാലറിയാലോ. ഊരു വെറുപ്പിച്ച ചട്ടമ്പിയായിരുന്നു അദ്രൂമാൻ. ആ ഉത്സവ പറമ്പിലെ രണ്ട് പോലീസുകാരെയാ വെട്ടി മലത്തിയത്. സാക്ഷി പറയാനേ ഒരുത്തിനും ഉണ്ടായില്ല. ആ അദ്രൂമാനാണ് ഈ ഗോവിന്ദൻ കുട്ടിയുടെ തന്ത വണ്ടിത്താഴത്ത് നിന്ന് ചന്തക്കട വഴി പൂത്തൻകാവല വരെ ഇട്ട് ഇടിച്ചത്. ഒടിഞ്ഞ കാലം തൂക്കി രാഖി രാമായണം പെണ്ണും പിള്ളയും കുട്ടികളുമായിട്ട് ഓടി നാട് വിട്ടുപോയി അദ്രൂമാൻ. അതാ ഇനം. വിത്ത് ഗുണം കുറച്ചെങ്കിലും കാണാണ്ടിരിക്കോ? പറഞ്ഞു കേട്ട അമ്മൂമ്മ കഥകൾ കൊണ്ട് കളയേണ്ടതായരെ. അത്ര ചുണയുള്ള ഒരാണാണെങ്കിൽ കൊള്ളാവുന്ന വീട്ടിലൊരു പെണ്ണിനെ പഴപ്പിച്ചിട്ട് എന്തിനാവുന്ന നാടുവിട്ട്? അത് അയാളോട് ചോദിക്കണം. ഇയാള് വലിയ വക്കാലത്ത് പറഞ്ഞോണ്ട് ചോദിച്ചതാ. ആരും കൂടുതൽ വർത്താനൊന്നും പറയണ്ട. ചന്ദനം കുഞ്ഞൊന്നും മൂളിയാ മതി. ചിങ്കിടികളല്ല സാക്ഷാൽ ടൈഗർ ആന്റണി നേരിട്ട് വരും. ഇത്തേന്ന് ഗോവിന്ദൻ കുട്ടിയുടെ ജഡം വണ്ടിത്താഴത്തടിക്കും. നമ്പൂരിന്ന് എണീറ്റേ എഴുന്നേൽക്കോ. എന്തിനാ? വേറൊന്നുമല്ല, പണപ്പെട്ടി കണ്ടാലേ അറിയാണ്ട് കൈ നീളും ദുശീലം കൊണ്ടേ. എടോ പേട്ട നേരെ ഒരുമാതിരി മറ്റടുത്ത് വർത്താനം പറഞ്ഞോണ്ടല്ലോ.